ഹലോ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംസ്ഥാനത്ത് പലയിടത്തും മിന്നൽ ചുഴലിയിൽ കനത്ത നാശം. വയനാട്ടിൽ സ്കൂളിൻ്റെ ഉൾപ്പെടെ മേൽക്കൂര പറന്നുപോയി. സംസ്ഥാനത്ത് മിന്നൽ ചുഴലിയിലും ശക്തമായ കാറ്റിലും വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. തൃശ്ശൂർ, കോഴിക്കോട്, പാലക്കാട്, വയനാട് ജില്ലകളിലാണ് ശക്തമായിട്ടുള്ള മിന്നൽ ചുഴലി അടിച്ചത്. മിന്നൽ ചുഴലി എന്ന് പറയുന്നത് ഒരു നിമിഷങ്ങൾ മാത്രം നീണ്ടു നിൽക്കുന്ന അതിതീവ്രമായിട്ടുള്ള കാറ്റാണ്. കാറ്റിൽ വളരെ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒരു പഴയ ഒരു വീഡിയോ ദൃശ്യം നിങ്ങൾക്ക് ഇപ്പോൾ വീഡിയോയിൽ കാണുവാൻ സാധിക്കും. മിന്നൽ ചുഴലിയുടെ ശക്തി എത്രമാത്രം ഉണ്ട് എന്നുള്ളൊരു കാര്യം. നിരവധി വീടുകൾ തകരുകയും മരങ്ങൾ നിലം പൊത്തുകയും ചെയ്തിട്ടുണ്ട്. ഒരാൾക്ക് പരിക്കേറ്റു. കോഴിക്കോട് ജില്ലയിലെ വടകര, എടച്ചേരി, വേങ്ങേലിയിലും കുറ്റ്യാടി മലയോര മേഖലയിലും വിലങ്ങാടും എരവതക്കുന്നിലുമാണ് പുലർച്ചെ ശക്തമായിട്ടുള്ള മഴയും മിന്നൽ ചുഴലിയും ഉണ്ടായത്. വീടിൻ്റെ മേൽക്കൂര വീണ് കാവിലുംപാറ മൂന്നുംകൈ സ്വദേശി സ്വപ്നയ്ക്ക് പരിക്കേറ്റു. വേങ്ങോലിയിൽ മിന്നൽ ചുഴലിക്കാറ്റിൽ മരം വീണ് 6 വീടുകൾ ഭാഗികമായിട്ട് നശിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ അംഗനവാടിയുടെ മേൽക്കൂര 150 മീറ്ററോളം പറന്നുപോയി എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. നിരവധി മരങ്ങൾ കടപുഴകി വീഴുന്ന സാഹചര്യമുണ്ടായി. വിലങ്ങാടും മിന്നൽ ചുഴലിയുണ്ടായി. ഇവിടെയും വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. വൈദ്യുതി ലൈനുകളിൽ മരം വീണ് വൈദ്യുത ബന്ധം താറുമാറായി. താമരശ്ശേരിയിൽ മരം വീണ് 4 വീടുകൾ ഭാഗികമായിട്ട് തകർന്നിട്ടുണ്ട്. തൃശ്ശൂർ ഗുരുവായൂരിൽ തെക്കൻ പാലയൂർ ചക്കുകണ്ടം പ്രദേശത്ത് പുലർച്ചെയായിരുന്നു മിന്നൽ ചുഴലി. തൃശ്ശൂരിൽ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു മിന്നൽ ചുഴലിയുടെ അല്ലെങ്കിൽ ഗസ്റ്റ് വിൻഡിൻ്റെ ഈ ഒരു ഇത് കണ്ടുവരാറുണ്ട്. ഈ ഒരു കാറ്റ് കണ്ടുവരാറുണ്ട്. വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളൊക്കെ ചുരുങ്ങിയ സമയം കൊണ്ട് തൃശ്ശൂരിൽ ഉണ്ടാക്കുകയും ചെയ്യാറുണ്ട്. കൂടാതെ വീടിൻ്റെ മതിലും പലയിടത്ത് മരങ്ങളും തെങ്ങുകളും കടപുഴുകി. 5 പോസ്റ്റുകളും മറിഞ്ഞു വീണിട്ടുണ്ട്. വീട്ടിലെ സോളാർ പാനലും വീടിന് മുകളിലുള്ള ഷീറ്റും നിലം പൊത്തിയിരിക്കുന്ന സാഹചര്യമാണ്. പാലക്കാട് ധോണിയിൽ ശക്തമായ കാറ്റിൽ മരം വീണ് 2 വീടുകൾ തകർന്നു. വലിയ രീതിയിലുള്ള ശബ്ദം കേട്ട് വീട്ടുകാർ ഓടി രക്ഷപ്പെട്ടു. മരം ഓടിഞ്ഞു വീണ് ഉദ്ഘാടനത്തിന് തയ്യാറായ വന്യജീവി ചികിത്സാ കേന്ദ്രത്തിൽ കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. വയനാട്ടിൽ ശക്തമായ കാറ്റിൽ വാളാട് എടത്തന ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മേൽക്കൂര പറന്നുപോയിട്ടുണ്ട്. അധ്യാപകരും കുട്ടികളും തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് എന്നുള്ള ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട്. എന്തുതന്നെയായാലും കനത്ത കാറ്റാണ്, വലിയ ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് ഏറ്റവും പുതിയ അറിയിപ്പുകൾ.